Good morning, students. Welcome to our maths class for standard 4 students. Let us start the 6th chapter, volume and units today. First, we are learning 3D shapes. You know what is 3D shape? 3D shape is made of another. Three dimensions ulla shape aanu 3D shape ningale instrument box like pencil box aayana adu cuboidal shape aanu nammal kaiya classil okke padichittullana 3D shape inde introduction padichittu endara namukku nokkam one dimension nu parayana nokki idoru line aanu alle ee line il length mathru adana one dimension ini nokki idoru rectangle aanu ee rectangle ne two dimensions of length and breadth, right? Length of breadth. Ne, 3D shape of the cuboid. Cuboid length on the breadth on the height on the three dimensions of the length, breadth, height. ചില 3D ഷേപ്സിനെ കുറിച്ച് പഠിക്കാം. ഫസ്റ്റ് ക്യൂബോയിഡ് ആണ്. ക്യൂബോയിഡ് നോക്കി ക്യൂബോയിഡിന് ഏതൊക്കെയാണ് അതിന്റെ പാർട്സ് എന്ന് നോക്കാം. ക്യൂബോയിഡിന് നമുക്ക് 6 ഫേസസ് ഉണ്ട്. ആ ഫേസസ് എല്ലാം റെക്ടാംഗുലർ ആയിരിക്കും. 6 ഫേസസ് ആണ്, അതെല്ലാം റെക്ടാംഗുലർ ഷേപ്പ് ആയിരിക്കും. റെക്ടാംഗുലർ ഷേപ്പ് ആണ്. ഇനി എത്ര എഡ്ജസ് ഉണ്ട്? ഇങ്ങനെ ഫോർ എഡ്ജസ് താഴെയുണ്ട്, ഫോർ എഡ്ജസ് സൈഡിലുണ്ട്, ഫോർ എഡ്ജസ് ടോപ്പിലുണ്ട്. ടോട്ടൽ 12 എഡ്ജസ് ഉണ്ട്, വക്കുകള് 12 ഉണ്ട്. ഇനി വെർട്ടിസസ് എത്രയുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെ 8 വെർട്ടിസസ് ഉണ്ട്. അടുത്ത ഷേപ്പാണ്, 3D ഷേപ്പാണ് ട്യൂബ്. ഒരു സ്ക്വയർ ഇങ്ങനെ വരയ്ക്കാം, അടുത്ത സ്ക്വയർ ഇങ്ങനെ, അത് സെയിം സൈസ് ഉള്ള സ്ക്വയർ തന്നെ വരയ്ക്കാം. ഡി വെർട്ടെക്സ് നമ്മൾ ജോയിൻ ചെയ്യുക, ഇവിടെ കിട്ടുന്നതാണ് ക്യൂബ്. ക്യൂബിന് 6 സ്ക്വയർ ഫേസസ് ആണ്, എല്ലാ ഫേസസും ഈക്വൽ സ്ക്വയർ ഫേസസ് ആണ്. സ്ക്വയർ ഫേസസ് ഉണ്ട്, 6 സ്ക്വയർ ഫേസസ് ഉണ്ട്. നമ്പർ ഓഫ് ഫേസും നമ്പർ ഓഫ് എഡ്ജസും എല്ലാ ക്യൂബോയിഡിനും ക്യൂബും സെയിം ആണ്, പക്ഷെ ഫേസിന്റെ ഷേപ്പ് വ്യത്യാസമുണ്ട്. ഇവിടെ ക്യൂബോയിഡിന് റെക്ടാംഗുലർ ഷേപ്പാണ് ഫേസിനല്ല, ക്യൂബിന് സ്ക്വയർ ഫേസ് ആണ്, ആ ഒരു വ്യത്യാസം മാത്രമാണ്. എഡ്ജസ് സെയിം തന്നെയാണ്, 12 എഡ്ജസ് ഉണ്ട്, 8 വെർട്ടിസസ് ഉണ്ട്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ഒരു 3 ഡൈമെൻഷനൽ ഷേപ്പാണ് സ്ഫിയർ. എന്താണ് ഇത്? ക്യൂബോയിഡ്, ഇത് ക്യൂബ്, ഇത് സ്ഫിയർ. സ്ഫിയറിന് ഒരു തേർഡ് സർഫസ് മാത്രമേ ഉള്ളൂ, നോ എഡ്ജസ് ആൻഡ് നോ വെർട്ടിസസ്. 1 കർവ്ഡ് സർഫസ്, ഒരു കർവ്ഡ് സർഫസ് മാത്രമേ ഉള്ളൂ, കർവ്ഡ് ആയിട്ടുള്ള ഒരു സർഫസ് മാത്രമേ ഉള്ളൂ. നോ എഡ്ജസ് ആൻഡ് നോ വെർട്ടിസസ്. ഇനി എന്താണ് എന്താ ഓർക്കുന്നുണ്ടോ? ഇത് നമ്മുടെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടറിനെ, നമ്മുടെ ടീംസ് ഒക്കെ ഈ ഷേപ്പാണ് അല്ലേ? എന്താണ് സിലിണ്ടർ? സിലിണ്ടറിന് ഒരു കർവ്ഡ് സർഫസ് ഉണ്ട്, 1 കർവ്ഡ് സർഫസ്, പിന്നെ 2 പ്ലെയിൻ, 2 പ്ലെയിൻ ഫേസസ് ഉണ്ട്, ബേസും ടോപ്പും. 2 പ്ലെയിൻ ഫേസസ് ഉണ്ട്, അതുപോലെ 2 കർവ്ഡ് എഡ്ജ് ഉണ്ട്, 2 കർവ്ഡ് എഡ്ജ്.
വിത്ത് ഷേപ്പ്. നിങ്ങൾക്കറിയാമോ ഇവിടെ ക്ലൗൺസ് ക്യാപ്പും ഐസ്ക്രീം കോണും ഒക്കെ അല്ലേ? കോൺ സിഒഇനി കോണ്. കോണിന് ആ ഒരു കർവ്ഡ് സർഫസ് ഉണ്ട്, കർവ്ഡ് സർഫസ് ഉണ്ട്. പിന്നെ ഒരു പ്ലെയിൻ ഫേസ് ഉണ്ട്, പ്ലെയിൻ ഫേസ് വരുന്നുണ്ട്. പിന്നെ ഒരു കർവ്ഡ് എഡ്ജ് ഉണ്ട്, ഒരു വെർട്ടെക്സ് ഉണ്ട് അല്ലേ? ഒരു വെർട്ടെക്സ് ഉണ്ട്, വെർട്ടെക്സ് ഉണ്ട്, വൺ കർവ്ഡ് എഡ്ജും ഉണ്ട്. ഓർക്കുക, ഇതൊക്കെയാണ് മെയിൻ ത്രീ ഡൈമെൻഷണൽ ഷേപ്സ്: ക്യൂബോയിഡ്, ക്യൂബ്, സ്ഫിയർ, സിലിണ്ടർ ആൻഡ് കോൺ. ഈ ത്രീ ഡൈമെൻഷണൽ ഷേപ്പിൻ്റെ പ്രോപ്പർട്ടിയാണ് വോളിയം എന്ന് പറയുന്നത്. അതായത് അതിനകത്ത് എന്തുമാത്രം കൊള്ളും, ഇതിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്നുള്ളതാണ് ഇതിൻ്റെ വോളിയം. അത് നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം. ഇനി ത്രീ ഡൈമെൻഷണൽ ഷേപ്സ് ഒക്കെ ബുക്കിൽ വരച്ച് വയ്ക്കുക. ഇതിന് എത്ര എഡ്ജസ് ഉണ്ട്, എത്ര ഫേസ് ഉണ്ട് എന്നൊക്കെ പഠിച്ച് വയ്ക്കുക. ഓക്കെ.